പി എസ് ജിയിൽ തുടരുമ്പോൾ തന്നെ റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറാനുള്ള തന്റെ ആഗ്രഹം നിരവധി തവണ വെളിപ്പെടുത്തിയ താരമാണ് കിലിയൻ എംബാപ്പെ. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ എംബാപ്പെ റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറുന്നതിന്റെ തൊട്ടരികിലെത്തിയെങ്കിലും ഒടുവിൽ പി എസ് ജിയുമായി കരാർ പുതുക്കുകയാണ് ചെയ്തത്. ഇതോടെ യൂറോപ്പിലെ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന താരമായി എംബാപ്പെ മാറുകയും ചെയ്തു. എംബാപ്പെ സാന്റിയാഗോ ബെർണബ്യുവിലേക്ക് എത്തുമെന്ന് ഏവരും പ്രതീക്ഷിച്ചിരുന്ന സമയത്ത് പി എസ് ജിയുമായി കരാർ പുതുക്കിയത് റയൽ മാഡ്രിഡിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ആരാധകരിൽ പലരും താരത്തിനെതിരെ തിരിയുകയും ചെയ്തു. എന്നാൽ അതുകൊണ്ടൊന്നും എംബാപ്പെ റയൽ മാഡ്രിഡിൽ എത്താതിരിക്കില്ലെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഫ്രീ ഏജന്റായി തന്നെ എംബാപ്പെ റയൽ മാഡ്രിഡിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പി എസ് ജിയുമായി ഒരുപാട് ഉപാധികൾ വെച്ചാണ് എംബാപ്പെ കരാർ പുതുക്കിയത്. അതിലെ ഒരുടമ്പടി പ്രകാരം കരാർ അവസാനിക്കുന്നതിന് ഒരു വർഷം മുൻപ്, അതായത് 2024 കരാർ റദ്ദ് ചെയ്യാൻ എംബാപ്പയ്ക്ക് അവസരമുണ്ട്. അങ്ങനെ എംബാപ്പെ കരാർ റദ്ദാക്കിയാൽ ഫ്രഞ്ച് താരത്തെ ഫ്രീ ഏജന്റായി ടീമിലെത്തിക്കാൻ റയൽ മാഡ്രിഡിന് കഴിയും. റയലിനെ അല്ലാതെ എംബാപ്പെ മറ്റൊരു ക്ലബിനെ പരിഗണിക്കാനും സാധ്യതയില്ല. ഒരിക്കൽ തങ്ങളെ അപ്രതീക്ഷിതമായി തഴഞ്ഞെങ്കിലും എംബാപ്പയെ വീണ്ടും സ്വന്തമാക്കാനുള്ള അവസരം റയൽ മാഡ്രിഡ് വേണ്ടെന്ന് വെക്കാൻ സാധ്യത കുറവാണ്. മോശം ഫോമിലായിട്ടും ജനുവരി ജാലകത്തിൽ ഒരു താരത്തെ പോലും റയൽ മാഡ്രിഡ് സ്വന്തമാക്കാതിരുന്നത് വരുന്ന സീസണുകളിൽ വമ്പൻ സൈനിങ്ങുകൾ ലക്ഷ്യമിട്ടെന്നാണ് റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ അതിനൊരു സൈനിങ് എംബാപ്പെ തന്നെയാകുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.